ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുകയാണ് ഇന്ന് എൻ്റെ കൂടെ രണ്ട് അതിഥികളാണുള്ളത് സരയു ആൻഡ് സരൽവീദേവ് നമസ്കാരം എന്തുണ്ട് വിശേഷം നല്ല വിശേഷം പുതിയ വിശേഷം എന്ന് പറയുന്നത് ഓണമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് കുഞ്ഞമ്പളീസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ടാഗ്ലൈൻ ഭയങ്കര വെറൈറ്റി ആണല്ലോ അതെന്താ ഹോസ്പിറ്റലിന് ഇത്ര പ്രത്യേകത സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ കാണുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഓണമാണ് അപ്പൊ ഞാൻ ഓണത്തിൽ നിന്ന് തുടങ്ങാം അല്ലെങ്കിൽ ചേട്ടൻ തഗ്ഗടിക്കും ഓണത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എന്റെ മനസ്സിൽ ഫസ്റ്റ് നമുക്ക് ഓണസദ്യ അതേപോലെ മാവേലി വേഷം കെട്ടി നമ്മുടെ വീട്ടിൽ വരുന്നു അത്തപ്പൂക്കളം ഇടുന്നു കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ കുട്ടികളെല്ലാവരുടെ ചേർന്ന് അത്തപ്പൂക്കളം ഇടുന്നു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ആദ്യം ഓണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഓണം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രണയം വിവാഹമാണ് വിവാഹത്തിന് ശേഷമുള്ള ഒരു ആദ്യ ഓണം അപ്പൊ എല്ലാ വിരുന്നുകളിലൊക്കെ പോകുന്നു അതൊക്കെ ഓർമ്മയുണ്ടോ പെട്ടെന്ന് ഓർമ്മയിലുണ്ടായ ഒരു മെമ്മറീസ് ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലായിരുന്നു എന്റെ വീട്ടില് കുറച്ചുകൂടി വലിയ ഫാമിലിയാണ് അച്ഛന്റെ ബ്രദേഴ്സും എല്ലാരും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഓണം ഉണ്ടായിരുന്നത് അതൊരു മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ അല്ല എല്ലാവരുടെയും വീട്ടിൽ വിളിച്ച് സദ്യ അങ്ങനത്തെ ഒരു വിരുന്ന് പോവാന്നൊക്കെ പറയത്തില്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടി ഓണ സദ്യ ഓണം ഒന്നിച്ചിരിക്കുമ്പോൾ ഓണം എന്നാണ് അപ്പൊ എവിടെയാണോ എല്ലാരും ഒന്നിച്ചിരിക്കുന്നത് അവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് സരയു ചേച്ചി കാണുമ്പോൾ ഒരുപാട് സിനിമകൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഏതാ ഓർമ്മ വന്നതെന്നറിയോ പുത്തിലഞ്ഞി താഴ്വര എന്ന് പറയുന്ന ആൽബം സോങ് അല്ലേ കാരണം ഞാൻ ജസ്റ്റ് സരയു ആക്ച്വലി യൂട്യൂബിൽ അടിച്ചു കൊടുത്തപ്പോ എനിക്ക് വന്ന കുറെ ക്യാരക്ടേഴ്സിൽ കൂട്ടത്തിൽ വന്നൊരു ഞാൻ അയ്യോ ഇത് സരയു ചേച്ചി അല്ലേ എനിക്ക് മനസ്സിലായില്ല കാരണം അന്ന് കുട്ടിയല്ലേ അത് എക്സാക്ട് എത്ര പ്രായമായപ്പോഴായിരിക്കും അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തതാ എനിക്കൊരു 16 വയസ്സൊക്കെ ഉള്ളപ്പോ ചെയ്തതാണ് ആ ഒരു സമയത്ത് ആൽബംസ് എന്ന് പറഞ്ഞ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ബിഫോർ ഇൻസ്റ്റാ ബിഫോർ ഫേസ്ബുക്ക് ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ CDs ഒക്കെ ഉള്ള സമയം അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ആൽബംസ് മ്യൂസിക് ആൽബംസ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ചെയ്ത ഒരു ആൽബമാണത് ആ ഒരു സമയത്ത് രണ്ട് ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ആൽബംസ് ചേച്ചിയുടെ ഏത് ക്യാരക്ടർ കണ്ടിട്ടാണ് പ്രണയം തോന്നിയത് അല്ല സിനിമയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കാണുമ്പോ പിന്നെയും പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഭാവി വധുവാണല്ലോ ഇല്ല ഞങ്ങൾ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ആദ്യം കാണുന്നത് ഞാൻ വർക്ക് ചെയ്തൊരു പടത്തിന്റെ പുണ്യാണെന്ന് പടത്തിന്റെ ഒരു 100 days സെലിബ്രേഷനിലാണ് ഞാൻ ആദ്യം കാണുന്നത് അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സായി പിന്നെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സരയുവിൻ്റെ അടുത്ത് ഞാൻ പോയി അങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ട്സായി അത് കഴിഞ്ഞ് ഒരു ഞാൻ വർക്ക് ചെയ്ത പടത്തിൽ സരയു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വർഷം എന്ന് പറഞ്ഞ പടത്തിൽ സരയു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി സിനിമയ്ക്ക് ഒരുമിച്ച് പോകുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിനോടൊരു ഗ്യാങ് ഉണ്ടായിരുന്നു സരയുടെ ഒരു ഗ്യാങ്ങിലേക്ക് ഞാൻ വന്നു സരയു ഫ്രണ്ട് സർക്കിളിലേക്ക് ഞാൻ വന്നു അങ്ങനെ ആയി പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ ക്യാരക്ടർ കണ്ടിട്ട് അനുരാഗം തോന്നിയതല്ല സിനിമ വേറെ റിയൽ ലൈഫിലും ഞാൻ വേറെ തിരിച്ചറിഞ്ഞെടുത്ത് ഓക്കെ അപ്പൊ പ്രണയ വിവാഹമായിരുന്നു അത് എല്ലാവർക്കും അറിയാം ഒരുപാട് ഇന്റർവ്യൂസിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിൽ ആദ്യമായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ രണ്ട് വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നുള്ളൊരു ഡിസിഷൻ പെട്ടെന്ന് ഞങ്ങൾ തന്നെ അറിയാതെ പെട്ടെന്ന് തന്നെ ആ ഡിസിഷൻ അവരെടുത്തു പിന്നെ പെട്ടെന്നായിരുന്നു കല്യാണമൊക്കെ ഞങ്ങൾ പറയേണ്ടതും പിന്നെ കല്യാണം നടത്തുന്നതും പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല ഈ സമയത്ത് ചോദിക്കാവുന്ന എനിക്കറിയത്തില്ല സാധാരണ വിവാഹം കഴിഞ്ഞ് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഭയങ്കര പരിതാപകരമാണെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അത്ര സുഖകരമായിരിക്കില്ല കാരണം പ്രണയിക്കുന്ന സമയത്തായിരിക്കും അടിപൊളി അത് കഴിയുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താ പറയുക അരിയുടെ വില വെളിച്ചെണ്ണയുടെ വില അങ്ങനത്തെ കുറെ കാര്യം ഡ്രസ്സിന്റെ വില അങ്ങനൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ എങ്ങനെയുണ്ട് ചേട്ടാ കല്യാണം കഴിച്ചതിന് ശേഷം അല്ല കല്യാണം കഴിച്ചതിന് ശേഷം എന്നെക്കാട്ടിലും കൂടുതൽ സരയുവിന് ബുദ്ധിമുട്ടിയുണ്ടാവും കാരണം സരയുവിന് എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കവും കൃത്യമല്ല എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ട് എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു സാധനം അതാണ് അപ്പൊ അച്ഛനോട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരിക്കുന്നത് സരയുവായിരിക്കും ഞാൻ എനിക്ക് പിന്നെയും എന്റെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ചെയ്തു തരുന്ന സരയു അതുകൊണ്ട് എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല ഞാനിത് ചോദിക്കാൻ കാരണം പെട്ടെന്ന് എനിക്ക് മിഥുന സിനിമയില്ലേ അതിൻ്റെ അകത്ത് എത്ര എത്ര നല്ല വെള്ളപ്പൊട്ടുകളിൽ എത്ര
എത്രയെത്ര ഇനി എനിക്ക് കത്തെഴുതിയപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതേപോലെ കാത്തു സൂക്ഷിച്ചിട്ട് കല്യാണം കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും അല്ലായിരുന്നല്ലോ പ്രണയിക്കുന്ന സമയത്ത്, അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ആർക്കില്ല ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഉണ്ടാവുക, കുറച്ചുകൂടി നമ്മൾ ആളൊത്ത് ജീവിച്ചു തുടങ്ങുകയാണ്. പിന്നെ എത്രയൊക്കെ വന്നാലും രണ്ടുപേര് രണ്ട് ഡിഫറെൻറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നിട്ടുള്ളവരാണ്, അതിൻ്റെ വ്യത്യസ്തതകൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ബേസിക്കലി ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബിഫോർ മാരേജ് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ ഇയാൾ ഒച്ചയെടുത്താൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇയാളിങ്ങനെ ചെയ്താൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇയാളിങ്ങനെ പെരുമാറുള്ളൂ ഈ ഒരു അവസ്ഥയിൽ എന്ന് മനസ്സിലാക്കി ഇതൊരു സൗഹൃദത്തോടു കൂടി പോകാൻ സാധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ആഫ്റ്റർ മാരേജ് ലൈഫ് എന്ന് പറയുന്നതും ലവ് അല്ലെങ്കിൽ ബിഫോർ മാരേജ് എന്ന് പറയുന്നതും രണ്ട് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും കാര്യങ്ങൾ. ആ യാത്ര ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം കൂടെ ഉണ്ടാവുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടുപേരും രണ്ട് ഫാമിലി ആണല്ലോ ആക്ച്വലി, അത് പിന്നീട് ഒറ്റ ഒരു ഫാമിലി ആയിട്ട് മാറുന്നു. അപ്പം ഓണത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടില് ഒരു ഓണ സമയമാകുമ്പോൾ അതിന് മുമ്പേ നമ്മൾ കാ വെച്ചിട്ട് എല്ലാം വറക്കുന്നു, അതേപോലെ ഉപ്പേരീസ് ഉണ്ടാക്കുന്നു, ചക്കരവരട്ടി ഉണ്ടാക്കുന്നു, അച്ചാറുകൾ ഉണ്ടാക്കുന്നു, അപ്പം ഒന്നിച്ചിരുന്ന് എല്ലാം പാചകം ചെയ്യുന്നു. അപ്പോൾ ഒരു കുടുംബമായി മാറുമ്പോഴത്തേക്കും വേറൊരു ഫാമിലി, എസ്പെഷ്യലി ചേച്ചിയുടെ വരുവാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി വേറൊരു ഫാമിലിയിലാണല്ലോ, അത് ഭയങ്കര എന്താ പറയാ ഒരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നോ അതോ പുതിയൊരു ഫാമിലി വന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നില്ല. ബേസിക്കലി എനിക്ക് ഈ കല്യാണം കഴിഞ്ഞ വേറൊരു ഫാമിലി ആണെന്ന് പറയുന്ന ടേം തന്നെ എനിക്ക് ഇഷ്ടമല്ല, അത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ ടച്ച് വുഡ്, ഞാൻ എൻ്റെ പാർട്ട്ണറുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ്. പിന്നെ എനിക്ക് കുറച്ച് ഗ്രാമം അങ്ങനത്തെ കാര്യങ്ങൾ, വലിയ കൂട്ടുകുടുംബം ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നാട്ടിൻ പുറത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ഭാഗത്തുനിന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഞാനും വളരെ ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു. അവിടെ തന്നെ ഞങ്ങളൊരു ചെറിയ ആഘോഷം എന്നുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വർക്ക് വറവ് എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഞാൻ വീട്ടിൽ വറുത്ത് അത് കഴിക്കുന്നത് പോലും ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ ആഫ്റ്റർ മാരേജ് ആണ് എന്തെങ്കിലും നമ്മളിവിടെ ഐറ്റംസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇത് ചേന ചേമ്പ് മുതൽ ഇങ്ങനെ എല്ലാം വറുത്ത് എല്ലാം വറക്കുമോ വീട്ടില്? എട്ടോ 12 അങ്ങനെ എന്തോ ഉണ്ട്. ഇപ്പോഴും ഓണം എന്ന് പറഞ്ഞ വെല്ലുവിളിയൊക്കെ ഭയങ്കര ആ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള, അതിൻ്റെ സദ്യയുടെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമുള്ള, അതായത് കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും വേണം എന്ന് നിർബന്ധമുണ്ട്. അല്ല, തിരുവോണത്തിന് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് ചില വീടുകളിൽ ഭയങ്കര നിർബന്ധമാണ്. അന്ന് ഒരാൾ പോലും മാറി നിന്ന് കഴിക്കാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കണം. അത് ടൈം കറക്റ്റ് ടൈം അല്ലാത്ത ടൈമിലൊക്കെ ആഫ്റ്റർ മാരേജ് ഞാനാണ് കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്. എന്റെ സൈഡിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവസരങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു, അച്ഛൻ പോയി അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കാണ് നല്ലൊരു അവസരം കിട്ടിയത് ഒരു വലിയ കുടുംബത്തിനോടൊപ്പം ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതൊക്കെ ആഘോഷിക്കാനും അറിയാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് എനിക്കാണ്. പേഴ്സണലി ആ കാര്യത്തിൽ ഞാനാണ് കുറച്ചുകൂടെ ഭാഗ്യവതി.